അട്ടപ്പാടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ന്യായവിലയ്ക്ക് മരുന്നുകൾ നൽകിയിരുന്ന മെഡി കെയർ മെഡിക്കൽ ഷോപ്പ് അടച്ചുപൂട്ടാൻ നീക്കം. കെട്ടിടം ഒഴിയണമെന്നാവശ്യപ്പെട്ട് ആശുപത്രി സൂപ്രണ്ട് കത്ത് നൽകി. കരാർ കാലാവധി കഴിഞ്ഞ ശേഷം ഒരു രേഖയുമില്ലാതെയാണ് മെഡി കെയറിന്റെ പ്രവർത്തനമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. മാർച്ച് 13-ന് മെഡി കെയറിന്റെ ആശുപത്രിയിലെ കെട്ടിടം ഒഴിയണമെന്ന് കാണിച്ച് സൂപ്രണ്ട് നടത്തിപ്പുകാർക്ക് കത്ത് നൽകിയത്. ജില്ലാ കളക്ടർ ചെയർമാനായ മെഡി കെയർ 2018 മുതലാണ് കോട്ടത്തറ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ന്യായവിലയ്ക്ക് മരുന്ന് നൽകുന്നു എന്നതിനൊപ്പം സർക്കാരിന്റെ എല്ലാ ചികിത്സാ പദ്ധതികൾക്കും ആവശ്യമായ മരുന്ന് സൗജന്യമായി ഇവിടെ നിന്ന് നൽകുന്നു എന്നതും പ്രത്യേകതയാണ്. എന്നാൽ ഈ മാസം 20 മുൻപ് കെട്ടിടം ഒഴിയണമെന്നാണ് ആശുപത്രി നൽകിയിട്ടുള്ള കത്തിൽ വ്യക്തമാക്കുന്നത്. ന്യായവിലയിൽ മരുന്ന് നൽകുന്ന മെഡി കെയറിനെ ഒഴിവാക്കുന്നത് സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളെ സഹായിക്കാനാണെന്നാണ് പൊതുപ്രവർത്തകരുടെ അടക്കം വിമർശനം. കെട്ടിടം ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടിട്ടാണ് മെഡി കെയർ സൂപ്രണ്ടിന് ഇത് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ കാരണങ്ങളൊന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. ആ കത്തിൽ പറയുന്നത് ആശുപത്രി വികസന സമിതി ഇവർക്കുള്ള കരാർ പുതുക്കി നൽകണ്ട എന്ന് തീരുമാനിച്ചു എന്ന ഒറ്റ വരി മാത്രമാണ് ആ കത്തിലുള്ളത്. നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പുറത്തുള്ള സ്വകാര്യ മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെ താല്പര്യത്തിന് വഴങ്ങിയാണ് ആശുപത്രി വികസന സമിതി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 11 കരാർ അടിസ്ഥാനത്തിൽ മെഡി കെയറിന് നൽകിയ കെട്ടിടം നിലവിൽ യാതൊരു രേഖയുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതുകൊണ്ടാണ് വാടക കുടിശ്ശികയുള്ളതിനാൽ കെട്ടിടം ഒഴിയാൻ ആവശ്യപ്പെട്ടത് എന്നുമാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. അതേസമയം ആശുപത്രിക്ക് കൃത്യമായ വാടക കൊടുത്താണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും മരുന്നുകൾ കൊടുത്ത വകയിൽ ആശുപത്രിയിൽ നിന്നും 51 ലക്ഷം രൂപയോളം മെഡി കെയറിന് ലഭിക്കാനുണ്ടെന്നുമാണ് നടത്തിപ്പുകാർ പറയുന്നത്. എന്തായാലും ന്യായവിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്ന സ്ഥാപനം കോട്ടത്തറയിൽ നിലനിർത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 പാലക്കാട്.